ശ്രീ ആവി ബാബു, സി പി എമ്മിന് പാഠങ്ങൾ പഠിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഗണപതി മിത്താണെന്ന് പറഞ്ഞതിന്റെ ആഘാതം തീർന്നപ്പോഴേക്കും ഇപ്പോൾ ശോഭായാത്രയ്ക്ക് നേരെ, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് നേരെ ഇപ്പോൾ വാളെടുക്കുകയാണ്. എങ്ങനെ ഇത് കാണുന്നു ശ്രീ ആർ വി ബാബു? കൃഷ്ണ ജയന്തി ശോഭയാത്രയ്ക്ക് ഇനി ദിവസം ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. കൃഷ്ണ ജയന്തി കേരളത്തില് മാത്രല്ല, ഇത് കേരളം കടന്ന്, കേരളത്തിന്റെ അതിർത്തി കടന്ന് നമുക്ക് മറ്റു സംസ്ഥാനങ്ങൾക്ക് വരെ മാതൃകയാകുന്ന തരത്തില് അവരെ ഏറ്റെടുത്ത് പല സംസ്ഥാനങ്ങളിലും ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രകൾ സംഘടിപ്പിക്കുന്ന സ്വഭാവം ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു. എന്ന് വെച്ചാൽ മുഴുവൻ ഭാരതത്തിനും കേരളം നൽകിയിട്ടുള്ള ഒരു വലിയ സംഭാവനയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. വളരെ മാതൃകാപരമായിട്ട്, വളരെ അനുകരണീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. കുട്ടികൾ ആണ് ഇതിന്റെ മുഖ്യമായിട്ടുള്ള ഫോക്കസ്. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ പലതരത്തിലുള്ള വേഷങ്ങൾ, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ വേഷം, ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട ആ ശ്രീകൃഷ്ണന്റെ കഥയുമായി ബന്ധപ്പെട്ട നിരവധി വേഷങ്ങൾ അണിഞ്ഞ് കുട്ടികൾ അവരുടെ ആഘോഷമായിട്ട് നടത്തുന്ന ഒരു പരിപാടിക്ക് മുഴുവൻ കേരളത്തിലും അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കുടുംബങ്ങളിൽ നിന്നും പങ്കാളിത്തമുണ്ട്. ഒരു രാഷ്ട്രീയ രീതിയിൽ നടത്തുന്ന പരിപാടിയല്ല ഇത്, തീർത്തും കുട്ടികളുടെ, ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ബാലദിന ആഘോഷം, കുഞ്ഞുങ്ങളുടെ ഒരു ആഘോഷം എന്ന നിലയ്ക്ക് നമുക്ക് പറയാവുന്ന ആഘോഷമാണ് ശ്രീകൃഷ്ണ ജയന്തി. അപ്പൊ ആ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടക്കാൻ തുടങ്ങിയിട്ട് 10-40 വർഷത്തിലേറെയായി. ഇപ്പൊ ബാലപുരം തുടങ്ങിയിട്ട് 50 വർഷമാകുന്നു. അപ്പൊ 50 വർഷത്തോളം ആകുന്നു ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര കേരളത്തിൽ നടക്കുന്നു. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അത് ആര് ഭരിച്ചാലും, ഏത് ഭരണസമിതി, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ഭരണസമിതി ഭരിക്കുമ്പോഴും ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സ്വഭാവമില്ല. പക്ഷേ നമുക്കിപ്പോ ഇവിടെ ചില കുറച്ച് കാലങ്ങളായിട്ട് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളരെ ബോധപൂർവം ആസൂത്രിതമായിട്ട് ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ ചേലൂര് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തില് അവിടെ ഇതിനു മുൻപും ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രകൾ നടന്നിട്ടുണ്ട്. പല ഭാഗത്ത് നിന്നും ശോഭയാത്രകൾ സംഗമിച്ച് ഈ ക്ഷേത്രത്തിൽ അവസാനിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ കോൺഗ്രസിന്റെയോ BJP യുടെയോ ഒന്നും വ്യത്യാസമില്ലാതെ, എന്തിന് പല ഭാഗങ്ങളിലും മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ അവരുടെ കുഞ്ഞുങ്ങളെ ശ്രീകൃഷ്ണ വേഷം ധരിപ്പിച്ച് പങ്കെടുക്കുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ. ഇത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നടക്കുന്ന നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ കുളിർമയാകുന്ന ഒരു പരിപാടി. ഇതിനെന്തിനാണ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയമായ എതിർപ്പ് കൊണ്ടുവരുന്നത് എന്നത് വളരെ, ഇത് ഇവർ പറയുന്ന പോലെ രാഷ്ട്രീയ സംഘടനയോടോ അല്ലെങ്കിൽ ഹിന്ദുത്വ സംഘടനകളോടുള്ള എതിർപ്പായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് ഹിന്ദുക്കളോടുള്ള ഒരു എതിർപ്പായിട്ടാണ്. കാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരത്തെ ഇവിടെ പ്രദീപ് ജി പറഞ്ഞ പോലെ ഒരു നേരിട്ട തിരിച്ചടികളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് വലിയ ഉദാഹരണമാണ്. ഹിന്ദു സമൂഹത്തോടും ഹിന്ദു വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർച്ചയായി നടത്തി വരുന്ന ഒരു പക, ഒരു വിദ്വേഷം, അത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു, തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ഇത് നമുക്ക് അറിഞ്ഞുകൂടാ. ആണെങ്കിൽ എത്രയും വേണ്ടം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പാർട്ടിയെ പിൻവലിപ്പിക്കണം അല്ലെങ്കിൽ തെറ്റിതിരുത്താൻ തയ്യാറാവണം. ഇതിനു മുൻപ് സമാനമായിട്ട് നമുക്കറിയാം കണ്ണൂർ ജില്ലയിലൊക്കെ സമാന്തര ശോഭയാത്രകൾ സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലയില് PJ ജയരാജന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയ്ക്ക് സമാനമായിട്ട് സമാന്തര ശോഭയാത്ര, ആ ശോഭായാത്രകളിൽ ചെഗുവേരിയുടെയും അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെയും ചിത്രം വഹിച്ചുകൊണ്ടുള്ള ശോഭയാത്രകൾ നടന്നിരുന്നു. അപ്പോ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ ലക്ഷ്യത്തോടുകൂടി ശോഭയാത്രകൾ, ഘോഷയാത്രകൾ എന്നുള്ള പേരിൽ നടത്തിയവര് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് അതിൽ നിന്നൊക്കെ അവര് പിൻവലിഞ്ഞു എന്നാണ്. ഇപ്പോഴും നടക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യാപകമായിട്ട് അതിനെ പിന്തുണച്ചില്ല. ജനങ്ങൾ അതിനോട് മുഖം തിരിച്ചു നിന്നു. അവർക്കത് പിൻവലിഞ്ഞ് പോകേണ്ടി വന്നു. അപ്പോ ഇത് ജനങ്ങളുടെ ഒരു ആഘോഷമാണ്, കുഞ്ഞുങ്ങളുടെ ഒരു ആഘോഷമാണ്, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇതിനോട് ഉള്ള ഈ ഒരു വിദ്വേഷം, യഥാർത്ഥത്തിൽ കംസന്മാരിപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് തെളിയിക്കുന്നത്. കംസനാണ് ശ്രീകൃഷ്ണനെ വധിക്കാൻ വേണ്ടി, കൃഷ്ണനെ വധിക്കാൻ വേണ്ടി തന്റെ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചത്. ചകടാസുരനെ വിട്ടത്, ഭൂതനെ വിട്ടത്, അങ്ങനെ ഒട്ടനവധി ശ്രമങ്ങൾ നടത്തിയിരുന്നല്ലോ ശ്രീകൃഷ്ണനെ വധിക്കാൻ. ഇപ്പോ കുഞ്ഞുങ്ങൾ ശ്രീകൃഷ്ണ വേഷം ധരിച്ച് എത്തുമ്പോൾ ആ ശ്രീകൃഷ്ണ ജയന്തിയെ ഇല്ലാതാക്കാൻ കംസന്മാർ, ആധുനിക കംസന്മാർ ശ്രമിക്കുന്നു കരുതാൻ. പക്ഷെ അവർക്ക് വിജയിക്കാനാവില്ല, ഉറപ്പായിട്ടും വിജയിക്കാനാവില്ല.
ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ജനങ്ങളെ ഏറ്റെടുത്തതാണ്, കേരളം ഏറ്റെടുത്തതാണ്, കേരളം ലോകത്തിന് നൽകിയ ഒരു സംഭാവനയാണ്. അതുകൊണ്ട് ഈ ഇതിൽ നിന്നും ആ ക്ഷേത്ര ഭരണസമിതിക്കാർ പിൻവലിയണം. അവരുടെ തെറ്റ് മനസ്സിലാക്കി, തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയോടൊപ്പം ചേർന്ന് ആ കുഞ്ഞുങ്ങൾക്കൊപ്പം നിൽക്കണം എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പ്രാഥമികമായിട്ട് ഇപ്പൊ പറയാനുള്ളത്.